ഏറ്റവും ഒടുവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 4 ഉന്നത ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തലവൻ നസറുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇവർ 4 പേർ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഹിസ്ബുള്ളയുടെ തലവൻ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൻ്റെ വിവരം അറിഞ്ഞാണ് ഇസ്രയേൽ ബോംബിംഗ് നടത്തിയത്. ഈ ഭൂഗർഭ അറയിലായിരുന്നു, ജനവാസ കേന്ദ്രത്തിലുള്ള ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗിന് താഴെയുള്ള ഭൂഗർഭ അറയിലായിരുന്നു നസറുള്ളയും ഒപ്പം തന്നെ 13 പേരടങ്ങുന്നവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഇതിൽ 4 പേർ ഇറാനിയൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു. ഇവരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ അതിന് മുൻപ് തന്നെ ഈ ബോംബിംഗ് നടത്തുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ളവരോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാനായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പിന് ശേഷമാണ് ഈ ബോംബിംഗ് നടത്തിയത്. ഈ കെട്ടിടത്തിനുള്ളിൽ കപ്പൽ ഭേദ മിസൈലുകൾ ഹിസ്ബുള്ള സൂക്ഷിച്ചിരുന്നതായും IDF പറയുന്നു. ഏതായാലും ഇതൊരു വലിയ വാർത്ത തന്നെയാണ്, കാരണം ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുക എന്നുള്ളത് തന്നെ. അതും ലെബനനിൽ നടന്ന രഹസ്യ യോഗത്തിലാണ്. ഒപ്പം തന്നെ ലെബനൻ അധികൃതരോ ഇല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ അധികൃതരോ ഒന്നും തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുമില്ല. നമുക്കറിയാം ഈ പേജർ സ്ഫോടനത്തിലും ഇറാൻ്റെ അംബാസഡർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇപ്പോഴിതാ 4 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ട വാർത്ത കൂടി വരുമ്പോൾ ഇറാൻ ഈ പശ്ചിമേഷ്യ സംഘർഷത്തിൽ നേരിട്ട് കളത്തിലിറങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.